വൈറസിന്റെ പ്രഭവ കേന്ദ്രമായി ചൈനയിലെ ജനങ്ങൾ കൊടിയ പട്ടിണിയിലാണ്. കൊറോണ വൈറസിന്റെ അതിതീവ്ര വ്യാപനം കാരണം കടുത്ത നിയന്ത്രണങ്ങളാണ് സർക്കാർ ഇവിടെ നടപ്പാക്കുന്നത്. ചൈനയുടെ സാമ്പത്തിക നഗരമായ ഷാങ്ഹായ് നഗരം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നു. ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നാണ് അധികൃതർ പറയുന്നത്. 2.5 കോടിയോളം ജനങ്ങളാണ് ഭക്ഷണവും വെള്ളവും അടക്കമുള്ളവ ലഭിക്കാതെ വീടുകളിലും ഫ്ളാറ്റുകളിലും ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാർ നടപ്പാക്കുന്ന കടുത്ത നിയന്ത്രണങ്ങൾ കാരണം ജനങ്ങളിൽ ഭൂരിപക്ഷവും കടുത്ത പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. ഭക്ഷണവും മരുന്നും ലഭിക്കാതെ ജനങ്ങൾ പ്രയാസപ്പെടുന്നതിൻ്റെയും പരാതിപ്പെടുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നു. വീടുകളിലും ഫ്ളാറ്റുകളിലും ബാൽക്കണികളിലും ഇറങ്ങി നിന്ന് ജനങ്ങൾ പ്രതിഷേധിക്കുന്നതിൻ്റെയും ഒച്ച വയ്ക്കുന്നതിൻ്റെയും പാട്ടുപാടുന്നതിൻ്റെയും എല്ലാം ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ജനങ്ങൾ പുറത്തിറങ്ങാതിരിക്കാൻ കടുത്ത നിരീക്ഷണങ്ങളാണ് അധികൃതർ നടപ്പാക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായുള്ള ആത്മാവിന്റെ ആഗ്രഹം നിയന്ത്രിക്കുക, പാട്ടുപാടാനായി ജനാലകൾ തുറക്കരുത്. അങ്ങനെ ചെയ്യുന്നത് മഹാമാരി വ്യാപിക്കാൻ അത് ഇടയാക്കും. ഡ്രോൺ ഉപയോഗിച്ച് നടത്തുന്ന ബോധവൽക്കരണത്തിൽ പറയുന്ന വരികളാണിത്. കോവിഡ് സാഹചര്യത്തിൽ ദമ്പതിമാർ വെവ്വേറെ കിടന്നുറങ്ങണം, ചുംബിക്കരുത്, ആലിംഗനം ചെയ്യരുത്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. രോഗവ്യാപനം നിയന്ത്രിക്കാൻ നഗരത്തിലെ വീടുകളിൽ നിന്നും ആരും പുറത്തിറങ്ങരുതെന്നാണ് ചൈനീസ് ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശവും. അതികഠിനമായ കോവിഡ് നിയന്ത്രണങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വലിയ നിരീക്ഷണ സംവിധാനങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നിലവിൽ ചൈനയിലെ കോവിഡ് ഹോട്ട്സ്പോട്ടാണ് ഷാങ്ഹായ് ഏരിയ. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഭൂരിഭാഗം കോവിഡ് കേസുകളും ഇപ്പോൾ ഷാങ്ഹായ് നഗരത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുതിയ കേസുകളിൽ ചെറിയ തോതിൽ കുറവുണ്ടെങ്കിലും നിയന്ത്രണങ്ങൾ ഇപ്പോഴും കർശനമായി തന്നെ തുടരുന്നതിനാൽ നഗരത്തിലെ 2.6 കോടി ജനങ്ങളും വീട്ടിനുള്ളിൽ തന്നെ കഴിയുകയാണ്. പ്രത്യേക അനുമതിയുള്ളവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് വോളണ്ടിയേഴ്സ്മാർക്കും ഭക്ഷണ വിതരണക്കാർക്കും മാത്രമാണ് ഈ നഗരത്തിൽ പുറത്തിറങ്ങാൻ അനുവാദമുള്ളൂ. കർശന ലോക്ക്ഡൌൺ വ്യവസ്ഥകളിലൂടെ കടന്നുപോകുന്ന നഗരത്തിന്റെ നിരവധി ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും പ്രചരിക്കുകയാണ്. ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ അധികൃതർ ഡ്രോണുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതിരുന്നതോടെ ആളുകൾ ബാൽക്കണികളിൽ കയറി പ്രതിഷേധിക്കുകയും പാട്ടുപാടുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിരീക്ഷണത്തിനും നിർദ്ദേശങ്ങൾ നൽകാനുമായി ഡ്രോണുകളുടെ സേവനവും കൂടി ഭരണകൂടം ഉപയോഗപ്പെടുത്തിയത്. വീടുകളിൽ നിന്ന് ആരും തന്നെ പുറത്തിറങ്ങരുത്, ജനൽ തുറക്കരുത്, പാട്ട് പാടരുത് തുടങ്ങി കർശന നിർദ്ദേശങ്ങൾ ഡ്രോൺ മുഖാന്തരമാണ് നൽകുന്നത്. തെരുവുകളിൽ മെഗാഫോൺ ഉപയോഗിച്ച് അധികൃതർ നിർദ്ദേശങ്ങൾ നൽകുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. കോവിഡ് സാഹചര്യത്തിൽ ദമ്പതിമാർ വെവ്വേറെ കിടന്നുറങ്ങണം, ചുംബിക്കരുത്, ആലിംഗനം ചെയ്യരുത്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കരുത് എന്നീ നിർദ്ദേശങ്ങൾ നൽകുന്നതും ഈ വീഡിയോയിൽ വ്യക്തമാണ്. നിരീക്ഷണത്തിനായി ഷാങ്ഹായ് നഗരത്തിലൂടെ റോബോട്ടുകൾ പട്രോളിംഗ് നടത്തുന്ന വീഡിയോയും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. നഗരത്തിലുടനീളം കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായതോടെ പല വീടുകൾക്കും അവശ്യ വസ്തുക്കൾ ലഭിക്കുന്നില്ല എന്ന പരാതികളാണ് ഉയരുന്നത്. അതേസമയം ഭക്ഷ്യക്ഷാമം ഇല്ലെന്നും പകർച്ചവ്യാധി നിയന്ത്രണ നടപടികൾ കാരണം ഭക്ഷ്യവസ്തുക്കളുടെ വിതരണത്തിൽ വന്ന ചെറിയ തടസ്സമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പ്രാദേശിക ഭരണകൂടം പറയുന്നത്. ഈ പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കുമെന്നും ഈ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുമുണ്ട്. കൂടാതെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ചൈനക്കാർ ഇപ്പോൾ ഭയന്ന് വിറയ്ക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. വെളുത്ത രക്താണുക്കളെ ബാധിക്കുന്ന ലുക്കീമിയ കോവിഡ് വാക്സിൻ എടുത്തവരിൽ അധികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായാണ് ആരോപണം. രോഗം ബാധിക്കുന്നതിനെക്കുറിച്ചും ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും പുറത്തു വന്നിട്ടില്ലെങ്കിലും ചൈനീസ് സമൂഹ മാധ്യമമായ വി ചാറ്റിൽ ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ചൈന വികസിപ്പിച്ച ഏത് വാക്സിനാണ് രോഗം ബാധിച്ചവർ ഉപയോഗിച്ചതെന്ന വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. വാക്സിൻ എടുത്തതിനു ശേഷം രക്താർബുദം ബാധിക്കപ്പെടുന്നവരുടെ ആരോഗ്യ പരിശോധനാ വിവരങ്ങൾ ചൈനീസ് നാഷണൽ ഹെൽത്ത് കമ്മീഷൻ ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം വിവരങ്ങൾ പടരുന്നത് തടയാൻ അധികാരികൾ തന്നെ ശ്രമിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.